അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഠന ക്ലാസ് 65, വിഷയം നബിയുൽ ഉമ്മിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളിൽ മനോഹരമായ ഒരു വിശേഷണമാണ് നബിയുൽ ഉമ്മിയ്യ് എന്നത്. മുത്തുനബിയുടെ വിശേഷണങ്ങൾ ഇഞ്ചീലിലും തൗറാത്തിലുമെല്ലാം ഉല്ലേഖിതമായിട്ടുണ്ടെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. നബിയുൽ ഉമ്മിയ്യ് എന്ന വിശേഷണം ശ്രദ്ധേയമാണ്. മുത്തുനബിയുടെ പ്രവാചകത്വം സമൂഹം അംഗീകരിക്കാൻ നിർബന്ധിതരായതിനുള്ള കാരണം കൂടി അതിൽ ഉൾച്ചേർന്ന് കിടപ്പുണ്ട്. ശത്രുക്കളുടെ വായ മൂടിക്കെട്ടിയ യാഥാർത്ഥ്യമാണത്. വായിക്കാനും എഴുതാനും അറിയാതിരിക്കുക എന്നത് ഇവിടെ മുത്തുനബിയുടെ വ്യക്തിത്വ പൂർണതയുടെ പ്രകാശനമാണ്. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ഖുർആനിക വജസ്സുകളായി മുത്തുനബിയുടെ തിരുസന്നിധിയിലൂടെ ഒഴുകി വന്നപ്പോൾ അതിൻ്റെ മാസ്മരിക ശക്തിയിൽ എല്ലാവരും ഇസ്ലാമിൽ അംഗത്വമെടുക്കുന്നത് ഭയന്ന ശത്രുക്കൾ മുത്തുനബിയുടെ മുൻകാല വേദങ്ങൾ വായിച്ച് അതിലുള്ള കാര്യങ്ങൾ പറയുകയല്ലാതെ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്ന് തട്ടിവിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുത്തും വായനയും ശീലിച്ചവനല്ലെന്ന സത്യം അവരുടെ ആരോപണങ്ങൾക്കുള്ള വായടപ്പൻ മറുപടിയായി മാറുകയാണ്. ഉമ്മിയ്യ് എന്ന വിശേഷണം അങ്ങനെ തിരുനബിയുടെ അസാധാരണത്വത്തിനുള്ള അംഗീകാരമായി. അതുകൊണ്ടാണ് ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത്, കഫാ കബിൽ അൽമി ഫിൽ ഉമ്മിയ്യ് മുഅജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വത്ത് ഇദീബി ഫിൽ യുത്മി. നബിയെ, അങ്ങയുടെ അറിവ് തന്നെ മതി, അങ്ങ് പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവായി. കാരണം പള്ളിക്കൂടത്തിൻ്റെ പടി കാണാത്ത അങ്ങ് പരിശുദ്ധമായ ഖുർആനിൻ്റെ മനോഹരമായ ആശയങ്ങളുടെ വിശാലമായ അർത്ഥതലങ്ങൾ മാലോകർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ അവരന്താളിച്ചു പോവുകയാണ്. നമ്മുടെ നാട്ടിൽ തെക്ക് വടക്ക് നടക്കുന്ന ഒരാൾ യൂണിവേഴ്സിറ്റിയിലെ വി സി ആയി എന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടൂലേ? അതുപോലെ അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊന്നും പഠിക്കാതെ എഴുതാതെ അറിയാതെ ഇത്രയും വിശാലമായ ആശയങ്ങൾ എങ്ങനെ പറയാൻ കഴിയുന്നു? അതൊരു ദൈവീക വചനം തന്നെയാണ്. അതുകൊണ്ട് മുത്തുനബി പ്രവാചകനാണ് എന്നതിന് അത് തെളിവാണ്. മാത്രമല്ല, അതുകൊണ്ടാണ് മോറിസ് ബുക്കായി, രാജാ ഗരോഡി തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ മുത്തുനബിയുടെ ഭ്രൂണശാസ്ത്രം വർണ്ണിക്കുന്ന ആയത്തുകൾക്ക് മുമ്പിൽ അന്തിച്ചു നിൽക്കുകയാണ് അവർ. അത്രയും വളരെ കണ്ണിങ്ങായ സൂക്തത്തിലൂടെ സൂറത്തുൽ ഖിയാമയുടെ ആയത്ത് വെച്ചുകൊണ്ട് അവരാ ആശയങ്ങൾ തുറന്നു പറയുകയാണ്. കണ്ടോ, മുത്തുനബി ഉമ്മിയായി എന്നത് മുത്തുനബിയുടെ മുഅജിസത്തിന് തന്നെ തെളിവാണ്. മാത്രമല്ല, ഫിൽ ജാഹിലിയ്യത്തി വത്ത് ഇദീബി ഫിൽ യുത്തുബി. മാത്രമല്ല, അനാഥരായവർ സനാഥരായവർ പോലും നോക്കാനാളില്ലാത്തവരെ പോലെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 6-ാം നൂറ്റാണ്ടിലെ അബദ്ധസഞ്ചാരികളുടെ ഇടയിൽ സംരക്ഷിക്കാൻ ആരുമില്ലാഞ്ഞിട്ടുകൂടെ അവിടുത്തെ ഡിസിപ്ലിൻ, അച്ചടക്കം, സ്വഭാവം എല്ലാം വളരെ മനോഹരമാണ്. അതെല്ലാം വിളിച്ചറിയിക്കുന്നുണ്ട് മുത്തുനബി അവിടുന്ന് കേവലം ഒരു സാധാരണക്കാരനല്ല, അസാധാരണത്വം നിലകൊള്ളുന്ന പ്രവാചക പ്രഭുവാണ് എന്ന മനോഹരമായ സന്ദേശം മാലോകർക്ക് നൽകുകയാണ്. അതുകൊണ്ടുതന്നെ മുത്തുനബി ഉമ്മിയായി എന്നത് അവിടുത്തെ വിശാലവും മനോഹരവും മഹിതവുമായ
അംഗീകാരമാണ്, ആദരവാണ് എന്ന് നമ്മൾ അറിയേണ്ടതാണ്. അല്ലാഹു തആല ആ മുത്തുനബിയുടെ ചാരത്തെത്താൻ നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.